ഡി ജി പി ആയി അനിൽകാന്ത് ചുമതല ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം ഇന്നാണ് അത്തരത്തിലേക്ക് മന്ത്രിസഭാ യോഗ തീരുമാനമുണ്ടായത്. ലോക്നാഥ് ബെഹ്റ വിരമിച്ച സാഹചര്യത്തിൽ അനിൽകാന്തിനെ ഡി ജി പി ആയി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള തീരുമാനം. അദ്ദേഹം ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. നേരത്തെ വിടവാങ്ങൽ പരേഡ് ഉണ്ടായിരുന്നു ലോക്നാഥ് ബെഹ്റയ്ക്ക്. വിരമിച്ച ലോക്നാഥ് ബെഹ്റ അദ്ദേഹത്തിൽ നിന്ന് ചുമതല ഏറ്റെടുക്കുന്നു. അനിൽകാന്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരിട്ട് എ ഡി ജി പി റാങ്കിൽ നിന്ന് ഡി ജി പി ആയി മാറിയിരിക്കുകയാണ് അനിൽകാന്ത്. അദ്ദേഹത്തിൻ്റെ സേവന കാലാവധി എത്ര നാളാണ് എന്നുള്ളതിൽ ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. 5 വർഷം തുടർച്ചയായി ഡി ജി പി ആയി ചുമതല ഏറ്റതിന് ശേഷം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ വിരമിച്ചിരിക്കുന്നത്. വൈകാരികമായി അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗം നടത്തുകയുണ്ടായി. ഇന്ന് ഇപ്പോൾ പുതിയ ഡി ജി പി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. വൈ അനിൽകാന്ത് ഡി ജി പി ആയി ചുമതലയേറ്റു. ഇതിനോടകം ഒട്ടേറെ പ്രമുഖ തസ്തികകളിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ആർജവമുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തറി വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഫീദ്, പുതിയ ഡി ജി പി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു, വിവരങ്ങൾ. ആഴ്ച അല്പസമയം മുൻപാണ് ഈ പുതിയ ഡി ജി പി അനിൽകാന്ത് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ലോക്നാഥ് ബെഹ്റയിൽ നിന്ന് ചുമതല ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് അനിൽകാന്ത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ക്ലിഫ് ഹൗസിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതേപോലെ ലോക്നാഥ് ബെഹ്റ അടക്കമുള്ളവരും ആ കൂടിക്കാഴ്ചയിൽ എത്തി ഇദ്ദേഹത്തിന് പുതിയ പദവിയിലേക്ക് ഉള്ള നിയമനത്തിന് അനിൽകാന്തിന് ആശംസകൾ നേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ്, അതായത് സർക്കാർ പ്രതിനിധികളുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അനിൽകാന്ത് വ്യക്തമാക്കിയിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ പ്രതികരണം അത് ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം നടത്താം എന്നുള്ളതായിരുന്നു അനിൽകാന്തിന്റെ പ്രതികരണം. അദ്ദേഹം ഏത് രീതിയിലായിരിക്കും പ്രതികരണം നടത്തുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. രണ്ടാമത്, അദ്ദേഹം നടപ്പിലാക്കുന്ന പോലീസിലെ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട പോലീസ് അലവൻസിലടക്കം സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ അതിലടക്കം അദ്ദേഹം എടുക്കുന്ന നിലപാട് എങ്ങനെയാണ്, സർക്കാരിനൊപ്പമുള്ള നിലപാടും അടക്കമുള്ള കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകും. നേരത്തെ കേരളത്തിൽ തുടർച്ചയായി, അതായത് വർഷങ്ങളോളം മറ്റു പല പദവികളിലും ഇരുന്ന് പരിചയമുള്ള ആളാണ് അനിൽകാന്ത്. ജയിൽ മേധാവി, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ തലവൻ, ഗതാഗത കമ്മീഷണർ എന്നീ ചുമതലകളിലെ പ്രവൃത്തി പരിചയം അത് അനിൽകാന്തിനുണ്ട്. മാത്രമല്ല ലോ ആൻഡ് ഓർഡർ അദ്ദേഹം കുറെ കാലം പല വകുപ്പ് പല സ്ഥലങ്ങളിൽ കേരളത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പരിചയം അനിൽകാന്തിനുണ്ട്. ഇതടക്കമുള്ള പരിചയത്തിന്റെ പ്രവൃത്തി പരിചയത്തിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിനെ ഈ സംസ്ഥാന പോലീസ് മേധാവിയായി ഇന്നത്തെ മന്ത്രിസഭാ യോഗം തെരഞ്ഞെടുത്തത്. യു പി എസ് സി പട്ടികയിലെ മറ്റ് 2 പേരെയും, അതായത് 1-2 സ്ഥാനക്കാരെ തള്ളിയിട്ടായിരുന്നു അത്തരത്തിൽ അനിൽകാന്തിലേക്ക് എത്തിയത്. അതേസമയം തന്നെ അദ്ദേഹത്തിന് നിയമനം നൽകിയിട്ടുള്ള ഉത്തരവിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സർവീസ് കാലാവധി എത്ര നാൾ എന്നുള്ളടക്കമുള്ള കാര്യങ്ങളിൽ ചില അവ്യക്തതകൾ ആ ഉത്തരവിലുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തയാകും. ശരി ഷഫീദ്, ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ കോവിഡ് അവലോകന യോഗത്തിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച അതൊക്കെ ഉണ്ടാകുമോ ഇന്ന്? നിലവിൽ ഇനിയിപ്പോൾ കോവിഡ് അവലോകന യോഗത്തിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും നാളെ മുതലായിരിക്കും അനിൽകാന്ത് കോവിഡ് അവലോകന യോഗത്തിൽ പങ്കെടുക്കുക. അതേസമയം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം അനിൽകാന്ത് വിളിച്ചു ചേർക്കുമോ, സേനയ്ക്കുള്ളിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഔദ്യോഗികമായി അദ്ദേഹം കാണുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ ഔദ്യോഗികമായി വാർത്ത വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ എ ഡി ജി പി മനോജ് എബ്രഹാം അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എ ഡി ജി പി സുദേഷ് കുമാർ അടക്കമുള്ള ആളുകളും എ ഡി ജി പി വിജയ് സാക്കറെ അടക്കമുള്ള ആളുകളും നേരിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ടിരുന്നു, ആശംസകൾ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു ഔദ്യോഗികമായ യോഗത്തിലേക്ക് ഇത് കടക്കുമോ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പോലീസ് ആസ്ഥാനത്ത് ഒരുപക്ഷെ അദ്ദേഹം പോലീസ് ആസ്ഥാനത്തുള്ള അഡ്മിനിസ്ട്രേഷന്റെ അടക്കം ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഒരുപക്ഷെ അദ്ദേഹം യോഗത്തിന് വിളിച്ചേക്കാം, അതല്ലെങ്കിൽ അവിടെ പോലീസിന്റേതായ ഒരു യോഗം ഇന്ന് ചേർന്നേക്കാം. നാളെ മുതലായിരിക്കും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മറ്റ് സർക്കാർ കാര്യങ്ങളിലേക്ക് അടക്കം ഡി ജി പുതിയ പോലീസ് മേധാവിയായി അനിൽകാന്ത് പങ്കെടുക്കുക. അനുജ, ഇനി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമോ, അത്തരത്തിലേക്കുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ കൂടി? അനുജ, ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 കൂടി ഈ അനിൽകാന്ത്
ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഇരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീളുകയും ചെയ്തു. ഡി ജി പി ലോക്നാഥ് ബെഹ്റ അതേപോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആളുകൾ ക്ലിഫ് ഹൗസിലേക്ക് എത്തുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു നോർമൽ സംഭാഷണങ്ങൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ഒരു വിരുന്നിനപ്പുറത്തേക്ക് അവിടെ നടന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ സുദേശ് അല്ലെങ്കിൽ ഔദ്യോഗികമായുള്ള ചില കാര്യങ്ങൾ അത് അനിൽകാന്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ക്ലിഫ് ഹൌസിൽ നിന്ന് മടങ്ങിയതും. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി ഇന്നുണ്ടായേക്കില്ല. അതേസമയം തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഇന്ന് നേരിൽ കാണാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ നേരിൽ കണ്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ നേരിൽ കണ്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്ക് ഒരു പക്ഷേ ഇന്ന് അനിൽകാന്ത് കടന്നേക്കും എന്നുള്ളൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷെ അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അനിൽകാന്ത് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ഇന്നത്തെ ബാക്കിയുള്ള സമയം പോലീസ് ആസ്ഥാനത്ത് തന്നെ ചെലവഴിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം പോലീസ് ആസ്ഥാനത്തെ മറ്റുദ്യോഗസ്ഥരുമായി, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ആസ്ഥാനത്തെ മറ്റുള്ള ഉദ്യോഗസ്ഥരുമായി ഒരു യോഗത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയായിരിക്കും ഏറ്റവും കൂടുതലായി ഉണ്ടായേക്കുക. നാളെ മുതലായിരിക്കും ഔദ്യോഗികമായി സർക്കാരിന്റെ പരിപാടികളിൽ പോലീസ് മേധാവി എന്ന നിലയിൽ അനിൽകാന്ത് പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ലോക്നാഥ് ബെഹ്റ പടിയിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച സംസ്ഥാനത്തിന്റെ ചില സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ച ചില നിലപാടുകളുണ്ട്. അതിലടക്കം എങ്ങനെയാണ് പുതിയ പോലീസ് മേധാവിയുടെ മുന്നോട്ടുള്ള പോക്ക്, എങ്ങനെയായിരിക്കും പോലീസ് സേനയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ഒരു മറുപടി ഇന്ന് അനിൽകാന്ത് നൽകിയിരുന്നില്ല. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ വിശദമായി കാണുമെന്നുള്ള ഉറപ്പും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഈ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് സംസ്ഥാനത്തെ തീവ്രവാദ ഭീഷണി അടക്കമുള്ള കാര്യങ്ങളിൽ, അതടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും നിരീക്ഷണവും നടപടിയും ശക്തമാക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ അനിൽകാന്തിന്റെ നിലപാട് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതേസമയം തന്നെ ഈ ക്രമസമാധാന വിഭാഗത്തിലടക്കം കേരളത്തിൽ വലിയ പരിചയമുള്ള അനിൽകാന്തിന് പോലീസിനെ അല്ലെങ്കിൽ പോലീസ് സേനയെ ഈ ഒരു സാഹചര്യത്തിൽ നയിക്കുക അത്ര ശ്രമകരമായ ഒരു കാര്യമാകില്ല. കാരണം മുൻപും പലതവണ പോലീസിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ പോലീസിന്റെ ക്രമസമാധാന വിഭാഗത്തിന്റെ അടക്കം തലപ്പത്ത് അനിൽകാന്ത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല വിജിലൻസിൽ അല്ലെങ്കിൽ വിജിലൻസ് മേധാവിയായിരിക്കുന്ന സമയത്താണ് വിവാദമായ മറ്റു പല കാര്യങ്ങളിലും തീരുമാനമെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ആ സമയത്തൊക്കെ വിജിലൻസിന് പൂർണ്ണമായി സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അനിൽകാന്തിനെ ആ മട്ടിൽ കൂടി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ തൃപ്തിയോടെ വിജിലൻസിൽ സേവനം അനുഷ്ഠിക്കാൻ സംസ്ഥാന സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള പുതിയ പോലീസ് മേധാവിയുടെ ചങ്ങാത്തം അതല്ലെങ്കിൽ മുന്നോട്ടു പോക്കിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതേസമയം തന്നെ സേനയ്ക്കുള്ളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുമോ എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക ഇദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അനുജ അനിൽകാന്തിന് ഇനി 7 മാസം സർവീസ് കൂടിയാണ് ബാക്കിയുള്ളത്. സാധാരണഗതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയാക്കുമ്പോൾ 2 വർഷത്തേക്ക് സർവീസ് കൂടി ഒരു പക്ഷേ അധികം നൽകാറുള്ള പതിവാണ്. പക്ഷേ അത് കോടതിയിലടക്കം നിലനിൽക്കുന്ന ഒരു വിഷയമായതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടായാൽ പിന്നീട് അതൊരു കോടതി നടപടികളുടെ ഭാഗമായി മാറും. അത് കാലതാമസം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നീട് അതിൽ അനിശ്ചിതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയായ അനിൽകാന്ത് അനിൽകാന്ത് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.